നമസ്കാരം എല്ലാ വ്യൂവേഴ്സിനും ഒണിന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു വ്യക്തിയുടെ ജീവിത ചരിത്രത്തിലൂടെയാണ് ഞാൻ പെട്ടെന്ന് ഒന്ന് പോകാൻ പോകുന്നത്. ഇന്ന് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയായി വിജയിച്ചു കയറിയ ഇമ്രാൻഖാനെ പലർക്കും അറിയാമായിരിക്കും. ഒരു ക്രിക്കറ്റർ എന്ന രീതിയിലായിരിക്കും പലർക്കും അറിവുണ്ടാവുക. പാകിസ്ഥാന് വേൾഡ് കപ്പ് നേടിക്കൊടുത്ത ക്യാപ്റ്റൻ, 1992 പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന് വേൾഡ് കപ്പ് നേടിക്കൊടുത്ത ക്യാപ്റ്റൻ, അല്ലെങ്കിൽ ക്രിക്കറ്റിലെ എക്കാലത്തെയും നല്ല ഓൾറൗണ്ടർമാരിൽ ഒരാൾ എന്ന രീതിയിലാണ് ഇമ്രാൻഖാൻ അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ശേഷം 1995 അദ്ദേഹം പാകിസ്ഥാനിൽ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്നു. തെഹ്രിക്കി ഇൻസാഫ് എന്ന പാർട്ടി അദ്ദേഹം രൂപീകരിച്ചു. സാമ്രാജ്യത്തിനെതിരെയുള്ള മുദ്രാവാക്യവുമായാണ് ഇമ്രാൻഖാൻ പാകിസ്ഥാൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത്. രാഷ്ട്രീയ പ്രവേശനം ഇമ്രാൻഖാനെ പല തരത്തിലുള്ള വിവാദങ്ങളിൽ കൊണ്ടുചെന്ന് എത്തിച്ചു എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ലൈഫ് പോലും ഒരു എടുത്ത് ക്ലിയറായി പറയുകയാണെങ്കിൽ ദാമ്പത്യ ജീവിതങ്ങൾ പോലും ഈ ഒരു വിവാദങ്ങളിൽ കുടുങ്ങിപ്പോയി എന്ന് നമുക്ക് പറയേണ്ടി വരും. 1997 അദ്ദേഹത്തിൻ്റെ പാർട്ടി ആദ്യമായി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയുണ്ടായി. അതിനുശേഷം 1999 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷെരീഫിനെ അട്ടിമറിക്കാൻ ഇമ്രാൻഖാനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും സാധിച്ചു. ആ സമയത്ത് പാകിസ്ഥാൻ്റെ പട്ടാള മേധാവിയായിരുന്ന പർവേസ് മുഷറഫിനൊപ്പമായിരുന്നു ഇമ്രാൻഖാൻ ഉണ്ടായിരുന്നത്. അതിനുശേഷം നവാസ് ഷെരീഫും ബനാസർ ഭൂട്ടോയും പ്രവാസ കാലത്തായിരുന്ന സമയത്ത്, അതായത് 2007 കാലഘട്ടത്തിൽ അദ്ദേഹം പാകിസ്ഥാനിലെ പ്രതിപക്ഷ നേതാവായി മാറി. പിന്നീട് പർവേസ് മുഷറഫ് 2007 പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ കാലത്തെ വിമർശിച്ചതിന് അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അങ്ങനെയുള്ള വിവാദങ്ങളെല്ലാം തന്നെ ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷം ശക്തമായി 2014 തിരഞ്ഞെടുപ്പിൽ വീണ്ടും ശക്തമായി തിരിച്ചു വരുന്ന ഒരു ഇമ്രാൻഖാനെയാണ്, ഈ വിവാദങ്ങളെല്ലാം ഒന്നുമല്ല എന്നുള്ള രീതിയിൽ തിരിച്ചു വരുന്ന ഒരു ഇമ്രാൻഖാനെ നമ്മൾ കണ്ടു. അതിനുശേഷമാണ് ഇപ്പോൾ 2018 പാകിസ്ഥാനിൽ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വലിയ ഒരു ഭൂരിപക്ഷത്തിൽ മത്സരിച്ച 5 സ്ഥലങ്ങളിലും വിജയിച്ചാണ് ഇമ്രാൻഖാൻ പാകിസ്ഥാൻ്റെ 19-ാമത് പ്രധാനമന്ത്രിയായി അധികാരമേൽക്കാൻ പോകുന്നത്. തീർച്ചയായും അദ്ദേഹത്തിന് ഒരു അഭിമാന നിമിഷം തന്നെയായിരിക്കും ഇത് എന്ന് നമുക്ക് വിചാരിക്കാം. ക്രിക്കറ്ററായി വന്ന രാഷ്ട്രീയ പ്രവർത്തകനായി മാറി രാഷ്ട്രീയത്തിൽ വിവാദങ്ങൾ സൃഷ്ടിച്ച ഇപ്പോൾ എല്ലാം അട്ടിമറിച്ചുകൊണ്ട് അദ്ദേഹം പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയായി പാകിസ്ഥാൻ്റെ തലപ്പത്തേക്ക് എത്തി നിൽക്കുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിലേക്ക് വരികയാണെങ്കിൽ 1995 ബ്രിട്ടീഷുകാരിയായ ജമീമ ഗോൾസ്മിത്തിനെ ഇമ്രാൻഖാൻ വിവാഹം ചെയ്യുന്നത്. 9 വർഷത്തെ ദാമ്പത്യ ബന്ധത്തിന് ശേഷം 2004 അവരുമായുള്ള ബന്ധം വേർപിരിയുകയും മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്യുകയും ചെയ്തു. വളരെ പ്രശസ്തയായ മാധ്യമപ്രവർത്തക റേഹം ഖാനെയാണ് 2-ാമത് ഇമ്രാൻഖാൻ വിവാഹം ചെയ്തത്. ആ ദാമ്പത്യ ബന്ധവും അധികം നീണ്ടുപോയില്ല, അതും വിവാഹമോചനത്തിലെത്തി. അതിനുശേഷം ഈ വർഷം ആദ്യം 2018 ഈ വർഷം ആദ്യം ബുഷ്ര വട്ടുവിനെ ഇമ്രാൻഖാൻ വീണ്ടും വിവാഹം ചെയ്തു. അത് സംബന്ധിച്ച് അതിൻ്റെ ബാക്കിൽ നിന്നും കുറേ വിവാദങ്ങൾ ഉണ്ടായി. എല്ലാ വിവാദങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് പാകിസ്ഥാൻ ജനതയുടെ തലപ്പത്തേക്ക് ഇമ്രാൻഖാൻ എത്തിയിരിക്കുകയാണ്. ക്രിക്കറ്ററിൽ തുടങ്ങി പാകിസ്ഥാൻ പ്രധാനമന്ത്രി പദത്തിലേക്ക് ഇപ്പോൾ ഇമ്രാൻഖാൻ എത്തി നിൽക്കുകയാണ്. ഇതുപോലെ പ്രശസ്തരായ വ്യക്തികളുടെ ബയോഗ്രഫി അവരുടെ ചരിത്രത്തിലൂടെ വീണ്ടും നമുക്ക് കാണാം ഒൺ ഇന്ത്യ മലയാളത്തിലൂടെ. നന്ദി.